കാലടി സംസ്കൃത സർവകലാശാലയിൽ പരീക്ഷാ പേപ്പറുകൾ കാണാനില്ല പിജി സംസ്കൃത സാഹിത്യത്തിലെ 276 പരീക്ഷാ പേപ്പറുകളാണ് ഇപ്പോൾ കാണാതായിരിക്കുന്നത് മൂല്യനിർണയത്തിനായി കൊണ്ടുപോയ ശേഷം ഈ പേപ്പറുകൾ തിരിച്ചെത്തിയിട്ടില്ല എന്നാണ് ഇപ്പോഴത്തെ നിഗമനം സർവകലാശാലയിലെ പരീക്ഷാ വകുപ്പ് നടത്തിയ പരിശോധനയിലാണ് പരീക്ഷാ പേപ്പറുകൾ കാണാനില്ല എന്ന കാര്യം മനസ്സിലായത് വകുപ്പ് ചെയർമാനോട് സർവകലാശാല വിശദീകരണം തേടി കഴിഞ്ഞു അധ്യക്ഷനെ അസൗകര്യമായതുകൊണ്ട് അവിടുത്തെ ഒരു അധ്യാപകനെ ചെയർമാനായിട്ട് ചുമതലപ്പെടുത്തി അദ്ദേഹം ആ വാലുവേഷൻ നടപടികൾ നടത്തി എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് അപ്പോ ഇത് ഡബിൾ വാലുവേഷൻ ആണ് ആദ്യം ഒരു കൂട്ടം അധ്യാപകരെ അത് വാല്യൂ ചെയ്യും പിന്നെ രണ്ടാമതൊരു കൂട്ടം അധ്യാപകർ വാല്യൂ ചെയ്യും എന്തെങ്കിലും വ്യത്യാസം ഉണ്ടെങ്കിൽ അത് മൂന്നാമത്തെ വാലുവേഷൻ ചെയർമാൻ നടത്തും എന്തായാലും അത് കഴിഞ്ഞിട്ട് ഇതുവരെ പരീക്ഷാ വിഭാഗത്തിൽ ആ ആൻസർ സ്ക്രിപ്റ്റ് കിട്ടിയിട്ടില്ല 276 പേപ്പറുകളാണുള്ളത് വിശദവിവരങ്ങൾ അന്വേഷിക്കാനായിട്ട് പരീക്ഷയുടെ ഒരു സബ് കമ്മിറ്റി പരീക്ഷയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മേൽനോട്ടം വഹിക്കുന്ന മേൽനോട്ടമല്ല അതിന്റെ കാര്യങ്ങൾ നയപരമായിട്ട് തീരുമാനിക്കുന്ന സിൻഡിക്കേറ്റിന് ഒരു സബ് കമ്മിറ്റി ഉണ്ട് അവരെ ചുമതലപ്പെടുത്തി വൈസ് ചാൻസലർ ഉത്തരവിട്ടിട്ടുണ്ട് പ്രോ വൈസ് ചാൻസലർ കെ എസ് രവികുമാറാണ് സംസാരിച്ചത് കാലടി സർവകലാശാലയുടെ PVC ആണ് അദ്ദേഹം എന്തായാലും ഇതിന്റെ വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് അബ്ദുൾ റഹീം നമുക്കൊപ്പം ചേരുന്നു അബ്ദുൾ റഹീം ഗുഡ് മോർണിംഗ് പരീക്ഷാ പേപ്പറുകൾ കാണാത്ത ഒരവസ്ഥ വളരെ നിർഭാഗ്യകരമായ സംഭവമാണ് എവിടെയെങ്കിലും ചിലപ്പോൾ കുടുങ്ങി കിടക്കുകയാണോന്ന് അറിയില്ല ചിലപ്പോൾ കണ്ടെത്തുമായിരിക്കും എന്തായാലും തൽക്കാലം ഇതിന്റെ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് ടെലിഫോണിലാണ് അബ്ദുൾ റഹീം നമുക്കൊപ്പം ചേരുന്നത് SKN ഗുഡ് മോർണിംഗ് കഴിഞ്ഞ ദിവസമാണ് ഈ കാലടി സർവകലാശാലയിലെ പേപ്പറുകൾ അതായത് 276 വരുന്ന PG സംസ്കൃത സാഹിത്യ വിഭാഗത്തിലെ 276 പേപ്പറുകൾ കാണാനില്ല എന്നുള്ളത് കണ്ടെത്തിയത് കഴിഞ്ഞ ദിവസം ഈ റിസൾട്ട് പബ്ലിഷ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട പേപ്പറുകളുടെ ക്രോഡീകരണം നടന്നിരുന്നു ഇതിനിടയിൽ ഈ പേപ്പറുകൾ തിരികെ എത്തിയിട്ടില്ല അതായത് റിവാല്യൂഷന് പോയ പേപ്പറുകൾ തിരികെ എത്തിയിട്ടില്ല എന്നുള്ളത് കണ്ടെത്തുകയായിരുന്നു ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ സർവകലാശാല ഇതുമായി ബന്ധപ്പെട്ട് അതായത് സംസ്കൃതം സാഹിത്യത്തിലെ ചെയർമാനോട് വിശദീകരണം ചോദിച്ചിരിക്കുന്നത് കോവിഡിന് മുമ്പ് തന്നെ ഈ പേപ്പറുകൾ അതായത് ആൻസർ ഷീറ്റുകൾ തിരികെ എത്തേണ്ടതായിരുന്നു പക്ഷേ ലോക്ഡൌൺ പ്രഖ്യാപിച്ച സാഹചര്യത്തിൽ അത് എത്താൻ വൈകി ഇതിനുശേഷമാണ് ഇപ്പോൾ വീണ്ടും ഇത്തരത്തിൽ പേപ്പറുകൾ തിരികെ എത്തിയതുമായി ബന്ധപ്പെട്ടുള്ള പരിശോധന നടത്തിയപ്പോഴാണ് ഇത് ഈ പേപ്പറുകളൊന്നും തന്നെ 276 പേപ്പറുകൾ തിരികെ എത്തിയിട്ടില്ല എന്നുള്ള കാര്യം ശ്രദ്ധയിൽപ്പെട്ടത് ഏതായാലും ചെയർമാനോട് അതായത് ഈ വിഷയത്തിലെ ഈ വകുപ്പ് ചെയർമാനോട് ഇതുമായി ബന്ധപ്പെട്ട സർവകലാശാല വിശദീകരണം തേടിയിട്ടുണ്ട് നമ്മൾ ഈ പ്രോ വൈസ് ചാൻസലർ അതായത് ഡോക്ടർ കെ ശിവകുമാറുമായി നമ്മൾ സംസാരിച്ചിരുന്നു അദ്ദേഹം പറഞ്ഞ ഒരു കാര്യം ഇതാണ് ഇതുമായി ബന്ധപ്പെട്ട് അതായത് ഈ പേപ്പറുകൾ എങ്ങനെ മിസ്സായി എന്ന് സംബന്ധിച്ച് യാതൊരു വിവരവുമില്ല ഇത് നമ്മൾ പരിശോധന നടത്തിയപ്പോഴാണ് ഇത്തരത്തിൽ ഈ ഒരു കാര്യം കണ്ടെത്തിയിരിക്കുന്നത് അടിയന്തരമായി തന്നെ ഈ പേപ്പറുകൾ തിരികെ വേണമെന്ന് ആവശ്യപ്പെട്ടിട്ടില്ലെങ്കിൽ എന്താണ് ഇതിൽ സംഭവിച്ചത് എന്ന് ചോദിച്ചുകൊണ്ടുള്ള ഒരു വിശദീകരണം നിലവിൽ ഈ ചെയർമാനോട് ചോദിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്കിപ്പോൾ അദ്ദേഹവുമായി സംസാരിച്ചപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത് SKN ഓക്കെ താങ്ക് യു അബ്ദുൾ റഹീം കൊച്ചിയിൽ നിന്നാണ് അബ്ദുൾ റഹീം ടെലിഫോൺ ലൈനിൽ ചേർന്നത്